നമസ്കാരം. ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. ഇത് പല രീതിയിലും ഉണ്ടാക്കാം. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്നത് ഉഴുന്ന്, മുളക്, കുറച്ച് അരി, കായം, ഉപ്പ്, വറുക്കാൻ വേണ്ട കുറച്ച് വെളിച്ചെണ്ണയും. വളരെ നൈസായിട്ട് പൊടിക്കേണ്ട, കുറച്ച് തരങ്ങോടുകൂടി പൊടിച്ചാൽ സ്വാദ് കൂടുതലുണ്ടാവും. ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കുവാൻ നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് മുളക്, വറ്റൽ മുളക് 75 ഗ്രാം, ഉഴുന്ന് 250 ഗ്രാം, അരി പുഴുക്കലരി 140 ഗ്രാം, കായം 10 ഗ്രാം, ഉപ്പ് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് 25 ഗ്രാം. ഈ ദോശപ്പൊടിയെ ചില സ്ഥലത്ത് ചട്നി പൗഡർ എന്നും പറയാറുണ്ട്. ഇനി ഈ സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള കായം ഇട്ട് മൂപ്പിച്ചെടുക്കുക. കായം മൂപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്ന് ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ കായമിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കായം മൂപ്പിച്ചെടുക്കുവാൻ. കായം മൂത്തു കഴിഞ്ഞാൽ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഉഴുന്ന്, അരി, മുളക് എന്നിവ ചേർത്ത് ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ച് കൈയെടുക്കാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാ ഇപ്പോൾ വറവ് ഏകദേശം പാകമായിട്ടുണ്ട്. അരിയുടെയും ഉഴുന്നിൻ്റെയും ഒക്കെ കളറ് നല്ലവണ്ണം മാറിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കുറേശ്ശെയായി നമുക്കൊരു മിക്സിയിൽ പൊടിച്ചെടുക്കാം. 2 തവണയായിട്ടാണ് ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ആദ്യം ഒന്ന് ചെറുതായി പൊടിച്ചതിന് ശേഷം ഇവ എല്ലാം നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ചേരുവകളും നന്നായി കൂടിച്ചേരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ആദ്യത്തെ തവണ പൊടിക്കുമ്പോൾ തന്നെയാണ് ഉപ്പ് ചേർക്കാറ്. ഇതാ ഇപ്പോൾ 1 പ്രാവശ്യം പൊടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി പൊടിച്ചെടുക്കാം. ദോശപ്പൊടി നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാറില്ല, കുറച്ച് തരങ്ങോടുകൂടി വേണം പൊടിച്ചെടുക്കുവാൻ. ഇതാ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ദോശപ്പൊടി തയ്യാറായി കഴിഞ്ഞു. ഇഡ്ലിക്കും ദോശയ്ക്കും ചട്നിയോ സാമ്പാറോ ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോൾ ഇത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതുക. അടുത്ത വീഡിയോയുമായി വരണവരെ